Morning, dear children. Welcome to maths class. Are you all ready to study maths? Yes, very good. Are you all safe and happy? Okay. And today we are going to do some story problems of subtraction. And our first question. Shekhar bought 273 bottles of soft drinks on his birthday. He used 189 bottles. How many bottles were not used? Write the number sentence. Patra endana Shekhar 273 bottles soft drink bottles vaangichu. 189 bottles അവളുടെ ബർത്ത്ഡേയിലേക്ക് ഉപയോഗിച്ചു പിന്നെ ബാക്കി എത്ര ബോട്ടിൽസ് യൂസ് ചെയ്യാത്തതുണ്ടെന്നാണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ എന്താണ് 273 എന്ന് തന്നിരിക്കുന്നത് 273 ബോട്ടിൽസ് അപ്പോൾ നമ്പർ ഓഫ് ബോട്ടിൽസ് എന്താണ് നമ്പർ ഓഫ് ബോട്ടിൽസ് മാത്രം എഴുതിയാൽ പോരാ പിന്നെ ശേഖർ ബോട്ട് എന്ന് വേണം എഴുതാൻ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്പർ ഓഫ് ബോട്ടിൽസ് ശേഖർ ബോട്ട് equals 273. Any, what is 189 bottles? 189 bottles are not. And then he used. So the step is number of bottles he used equals 189. What you are asked to find? How many bottles were not used? Number of bottles he not used equals total വാങ്ങിയതിൽ നിന്ന് യൂസ് ചെയ്തത് മൈനസ് ചെയ്യുമ്പോൾ നോട്ട് യൂസ്ഡ് ബോട്ടിൽസ് കിട്ടും ഓക്കെ ചെയ്യാമല്ലോ സെക്കൻഡ് ക്വസ്റ്റ്യൻ മൈ മദർ ബേക്ക്ഡ് 537 ബിസ്ക്കറ്റ്സ് ഫോർ സ്കൂൾ ഫീറ്റ് ഒരു സ്കൂളിലെ സ്പോർട്സ് അതുപോലുള്ള ഒരു പ്രോഗ്രാമിന് 537 ബിസ്ക്കറ്റ്സ് ബേക്ക് ചെയ്തു ഉണ്ടാക്കി 185 ബിസ്ക്കറ്റ്സ് വേർ നോട്ട് സോൾഡ് 185 ബിസ്ക്കറ്റ്സ് വിറ്റ് പോയില്ല ഹൗ മെനി ബിസ്ക്കറ്റ്സ് വേർ സോൾഡ് അപ്പോൾ എത്ര ബിസ്ക്കറ്റാണ് വിറ്റ് പോയത് റൈറ്റ് നമ്പർ സെൻറ്റൻസ് വാട്ട് ഈസ് 537 ബിസ്ക്കറ്റ്സ് അപ്പം എന്താ സ്റ്റെപ്പ് എഴുതുന്നത് Number of biscuits, mother baked equals 537. Then, what is 185 biscuits were not sold? The number of biscuits not sold, that is the next step, equals 185. Then what you are asked to find? How many biscuits were sold? Number of biscuits sold. അപ്പോൾ വിറ്റത് എത്രയാണ് 537 മൈനസ് 185. യു ഷുഡ് ഫൈൻഡ് ദ ആൻസർ ഓക്കെ തേർഡ് ക്വസ്റ്റ്യൻ ജതിൻ ഹാസ് 356 സ്റ്റാമ്പ്സ് ജതിന് 356 സ്റ്റാമ്പ്സ് ഉണ്ട് He collected 179 stamps this year. അതിലെ 179 സ്റ്റാമ്പ്സ് ഈ ഇയറിൽ കളക്ട് ചെയ്താണ് ഹൗ മെനി സ്റ്റാമ്പ്സ് ഹാഡ് ഹീ ഏർലിയർ അപ്പോൾ നേരത്തെ എത്ര സ്റ്റാമ്പ് ഉണ്ടായിരുന്നു 356 എന്താണ് സ്റ്റാമ്പ്സ് വാട്ട് ഈസ് ദ സ്റ്റെപ്പ് നമ്പർ ഓഫ് സ്റ്റാമ്പ്സ് ജതിൻ ഹാസ് ഉണ്ടായിരുന്നു എത്രയാണെന്ന് എഴുതി സെക്കൻഡ് സ്റ്റെപ്പ് ദിസ് ഇയറിലാണ് കളക്ട് ചെയ്തതെന്ന് പറഞ്ഞത് 179 സ്റ്റാമ്പ്സ് അപ്പോൾ നമ്പർ ഓഫ് സ്റ്റാമ്പ്സ് ഹീ കളക്റ്റഡ് ദിസ് ഇയർ 179 യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഹൗ മെനി സ്റ്റാമ്പ്സ് ഹാഡ് ഹീ എർലിയർ നേരത്തെ എത്ര സ്റ്റാമ്പ്സ് ഉണ്ടായിരുന്നു നമ്പർ ഓഫ് സ്റ്റാമ്പ്സ് ഹീ ഹാഡ് എർലിയർ ഈക്വൽസ് ടോട്ടൽ സ്റ്റാമ്പിന്ന് ഈ വർഷം കളക്ട് ചെയ്ത സ്റ്റാമ്പ് മൈനസ് ചെയ്യുമ്പം നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാമ്പിൻ്റെ നമ്പർ കിട്ടും ഓക്കെ
ഫോർത്ത് ക്വസ്റ്റ്യൻ വിക്കി ആൻഡ് റിതു കളക്റ്റഡ് 451 കോയിൻസ്. റിതു എല്ലോൺ കളക്റ്റഡ് 284 കോയിൻസ്. അപ്പോൾ വിക്കിയും റിതുവും കൂടെ 451 കോയിൻസ് കളക്ട് ചെയ്തു. അതിൽ റിതുവിന് മാത്രം 284 കോയിൻസ് ഉണ്ട്. ഹൗ മെനി കോയിൻസ് ഡിഡ് വിക്കി കളക്ട്? അപ്പോൾ വിക്കി കളക്ട് ചെയ്ത എത്ര കോയിൻസ് ആണെന്ന്. അപ്പോൾ വാട്ട് ഈസ് 451, വാട്ട് ഈസ് 284, അതാണ് സ്റ്റെപ്പ്. നമ്പർ ഓഫ് കോയിൻസ് വിക്കി കളക്ട് ആൻഡ് റിതു കളക്റ്റഡ്, ദാറ്റ് ഈസ് 451. നമ്പർ ഓഫ് കോയിൻസ് റിതു എലോൺ കളക്റ്റഡ്, റിതു തനിയെ കളക്ട് ചെയ്ത കോയിൻസ് എത്രയാണ്? 284. നമ്പർ ഓഫ് കോയിൻസ് വിക്കി കളക്റ്റഡ്, അപ്പോൾ ടോട്ടൽ രണ്ടുപേരും കൂടെ കളക്ട് ചെയ്യുന്നതിൽ നിന്ന് റിതു കളക്ട് ചെയ്ത കോയിൻസിൻ്റെ എണ്ണം മൈനസ് ചെയ്യുമ്പം വിക്കി കളക്ട് ചെയ്ത കോയിൻസിൻ്റെ നമ്പർ കിട്ടും. ഓക്കെ, അപ്പോൾ അത് ചെയ്യാമല്ലോ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, കനക് ബോട്ട് 200 ബോട്ടിൽസ് ഓഫ് മിൽക്ക് ഇൻ ഏപ്രിൽ ആൻഡ് മെയ്. ഏപ്രിലും മെയ്യിലും കൂടെ 200 ബോട്ടിൽസ് ഓഫ് മിൽക്ക് വാങ്ങിച്ചു. ഷി ബോട്ട് 98 ബോയിൽസ് ഇൻ ഏപ്രിൽ. ഏപ്രിൽ മാത്രം 98 ബോട്ടിൽസ് വാങ്ങി. ഹൗ മെനി ബോട്ടിൽസ് ഡിഡ് ഷീ ബൈ ഇൻ മെയ്? മെയ്യിൽ എത്ര മേടിച്ചു എന്ന്. അപ്പോൾ വാട്ട് ഈസ് 200, വാട്ട് ഈസ് 98, അത് എഴുതുന്നതാണ് സ്റ്റെപ്പ്. നോക്കാം. നമ്പർ ഓഫ് ബോട്ടിൽസ് ഓഫ് മിൽക്ക് കനക് ബോട്ട് ഇൻ ഏപ്രിൽ ആൻഡ് മെയ്. ഏപ്രിലും മെയ്യിലും കൂടെ എത്രയാണ് കനക് വാങ്ങിയ ബോട്ടിൽസ് ഓഫ് മിൽക്ക്? 200. സെക്കൻഡ് സ്റ്റെപ്പ്, നമ്പർ ഓഫ് ബോട്ടിൽസ് ബോട്ട് ഇൻ ഏപ്രിൽ. ഏപ്രിൽ മാത്രം വാങ്ങിയ ബോട്ടിൽസ് എത്രയാണ്? 98. ദെൻ നമ്പർ ഓഫ് ബോട്ടിൽസ് ബോട്ട് ഇൻ മെയ്. മെയ്യിൽ മാത്രം വാങ്ങിയ ബോട്ടിൽസ് ഓഫ് മിൽക്കിൻ്റെ എണ്ണം കാണാൻ എന്ത് ചെയ്യണം? രണ്ടു മാസത്തും കൂടെ വാങ്ങിയ ബോട്ടിൽസിൻ്റെ എണ്ണത്തിൽ നിന്ന് ഏപ്രിൽ മാത്രം വാങ്ങിയ ബോട്ടിലിൻ്റെ എണ്ണം മൈനസ് ചെയ്യുമ്പം മെയ്യിൽ വാങ്ങിയ ബോട്ടിൽസിൻ്റെ എണ്ണം കിട്ടും. അപ്പോൾ അതത്രയും ചെയ്യുക, ആൻസേഴ്സ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി 6 and 7 രണ്ട് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. അത് നിങ്ങൾ തനിയെ സ്റ്റെപ്പ് ക്വസ്റ്റ്യൻ തന്നെ വായിച്ച് മനസ്സിലാക്കി തനിയെ സ്റ്റെപ്പ് എഴുതി ചെയ്യുക. ഓക്കെ, ചെയ്യുമല്ലോ. താങ്ക് യു.